ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 12 വരെയുള്ള ആക്ടിവിറ്റി കാർഡ്സ് 12 വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആക്ടിവിറ്റി കാർഡ് 13 ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാം കണ്ട് വർക്കെല്ലാം ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുക. ടീച്ചേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ക്ഷണക്കത്ത് തയ്യാറാക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ടേമിൽ കുട്ടിപ്പുര എന്ന പാഠം പഠിച്ചപ്പോൾ ക്ഷണക്കത്ത് തയ്യാറാക്കിയില്ലേ? തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം. പൊന്നൂസിന്റെ വീടിന്റെ ഗ്രഹപ്രവേശത്തിന് കൂട്ടുകാരെ വിളിക്കണം, അതിനായി ക്ഷണക്കത്ത് വേണം. അപ്പം നമ്മൾ പൊന്നൂസിനെ ഒന്ന് സഹായിക്കണം ക്ഷണക്കത്ത് തയ്യാറാക്കാൻ. ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉണ്ടാവണം? തീയതി, വീടിന്റെ പേര്, സ്ഥലം, ഏതാവശ്യം, ക്ഷണിക്കുന്ന ആൾ. അപ്പം നമുക്ക് തയ്യാറാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പുതുതായി പണി കഴിപ്പിച്ച കിളിക്കൂട് എന്ന ഗ്രഹത്തിന്റെ പ്രവേശന കർമ്മം 2021 ജൂൺ 26 1196 മിഥുനം 12 ശനിയാഴ്ച രാവിലെ 8 കഴികെ 8:40 ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത മംഗളകർമ്മം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. സസ്നേഹം, പൊന്നൂസ്. ഉപചാരപൂർവം ബന്ധുമിത്രാദികൾ. അപ്പൊ ഇതുപോലെ ഈ മാതൃകയിൽ മറ്റൊരു ക്ഷണക്കത്ത് നിങ്ങൾ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റി കാർഡ് 14 ചെയ്യാം. കളികൾ, കളികൾ. കൂട്ടുകാർ മാവിൻ ചുവട്ടിലെത്തി, കുറച്ചു നേരം കളിച്ചു, കളിച്ചു മടുത്തു. ഏതൊക്കെ കളികളായിരിക്കും അവർ കളിച്ചത്? നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതു. അത് ശരിയാണ്, നിങ്ങൾക്കറിയാത്ത കളികളില്ല അല്ലേ? അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഒളിച്ചുകളി, കബഡി, കള്ളരും പോലീസും, ചെസ്സ്, കൈകൊട്ടിക്കളി, കണ്ണുപൊത്തിക്കളി, ഹോക്കി, ടെന്നീസ്, കക്ക് കളി, വള്ളിച്ചാട്ടം, ഡൊമിനോസ്, ഊഞ്ഞാലാട്ടം, ക്യാരംസ്, ഏണിയും പാമ്പും, അങ്ങനെ നിരവധി കളികൾ അല്ലേ. ഡൊമിനോസ് ഗെയിം നിങ്ങൾക്കറിയുമോ? ഡൊമിനോ ഗെയിമിനെ കുറിച്ച് ഡെയിലി കേരള സിലബസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കളി നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ അപ്പോൾ അങ്ങനെ പലതരം കളികൾ അല്ലേ. അപ്പൊ കളികളുടെ എല്ലാം പേര് ഈ കോളത്തിൽ എഴുതുക. ഇനി അത് ഇനി നമുക്ക് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടു പേർക്ക് കളിക്കാവുന്നത്, സംഘമായി കളിക്കുന്നത്, ഉപകരണങ്ങൾ ആവശ്യമുള്ള കളി. രണ്ടു പേർക്ക് കളിക്കാവുന്നത് ഏത് കളികളാണ്? ചെസ്സ്, ഊഞ്ഞാലാട്ടം, കക്ക് കളി, ഒളിച്ചുകളി, ക്യാരംസ്, ഏണിയും പാമ്പും. ഇതൊക്കെ രണ്ടു പേർക്ക് കളിക്കാൻ പറ്റിയ കളികളാണ്. ഇനി ഇതിലും കൂടുതൽ കളികളുണ്ട്. ഇനി സംഘമായി കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ്? ഫുട്ബോൾ, ക്രിക്കറ്റ്, കള്ളനും പോലീസും, ഒളിച്ചുകളി, അടിച്ചിട്ടോട്ടം, കബഡി, ആ അങ്ങനെ ഇഷ്ടംപോലെ കളികളുണ്ടല്ലേ. ഇനി ഉപകരണങ്ങൾ ആവശ്യമുള്ള കളി ഏതൊക്കെയാണ്? ക്രിക്കറ്റ്. ക്രിക്കറ്റിന് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടുന്നത്? ബാറ്റ് വേണം, ബോൾ വേണം, സ്റ്റമ്പ് വേണം അല്ലേ. ചെസ്സ്, ഡൊമിനോ കളി, ക്യാരംസ്, ഫുട്ബോൾ, ഇതെല്ലാം ഉപകരണങ്ങൾ ആവശ്യമുള്ള കളികളാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിയുടെ വിവരണം തയ്യാറാക്കാനാണ്. നമ്മൾ നേരത്തെ കളികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കള്ളനും പോലീസും എന്ന കളിയുടെ ഒരു വിവരണമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു കളിയാണ് കള്ളനും പോലീസും. ഈ കളിക്ക് ചെറിയ പേപ്പറിൽ കള്ളൻ, പോലീസ്, വക്കീൽ, ജഡ്ജി, മന്ത്രി, രാജാവ് എന്നിങ്ങനെ എഴുതി മടക്കിയിട്ട് എല്ലാവരും ഇരിക്കുന്നതിന് നടുവിലേക്കിടും. എല്ലാവരും ഓരോ പേപ്പർ എടുക്കണം. ഇതിൽ ആർക്കാണോ പോലീസ് എന്ന് എഴുതിയ പേപ്പർ കിട്ടിയത് അവർ കള്ളനെ കണ്ടുപിടിക്കണം. ഈ കളി പോയിന്റ് വെച്ചും പോയിന്റ് ഇല്ലാതെയും കളിക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിയെക്കുറിച്ച് ചെറിയൊരു വിവരണം തയ്യാറാക്കുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 15 സംഭാഷണം പൂർത്തിയാക്കാം. നേരം വൈകി, കുഞ്ഞിക്കിളിക്ക് വീട്ടിലെത്തണം. എല്ലാവരോടും യാത്ര പറഞ്ഞ് പറന്നു. വഴിയിൽ കുഞ്ഞനണ്ണാനെ കണ്ടു. കുഞ്ഞിക്കിളിയും കുഞ്ഞനണ്ണാനും പറഞ്ഞത് എന്തൊക്കെ? സംഭാഷണം പൂർത്തിയാക്കൂ. കുഞ്ഞിക്കിളി കുഞ്ഞനണ്ണാനോട് ചോദിക്കാണ്, ഹേയ്, കുറെ നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ കുഞ്ഞനണ്ണാൻ എന്തു പറഞ്ഞു? കോവിഡ് അല്ലേ, പുറത്തിറങ്ങാറേയില്ല. കുഞ്ഞിക്കിളി, ഞാൻ പൊന്നൂസിന്റെ വീട് വരെ പോയതാണ്. അപ്പൊ കുഞ്ഞനണ്ണാൻ എന്ത് പറഞ്ഞാണ്? കുഞ്ഞിക്കിളി, ഇപ്പോൾ നമ്മൾ എങ്ങോട്ടും പോകരുത്. അപ്പോൾ കുഞ്ഞിക്കിളി, ഞാൻ പൊന്നൂസിനെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ കുഞ്ഞനണ്ണാൻ തിരിച്ചു മറുപടി പറയുകയാണ്, അതെയോ, പക്ഷേ അത്യാവശ്യമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും നമ്മൾ പുറത്തിറങ്ങരുത്. അപ്പോൾ കുഞ്ഞിക്കിളി എന്തു പറഞ്ഞു? ഓഹോ, നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്.
അപ്പോൾ കുഞ്ഞനണ്ണാൻ പറഞ്ഞു, വീട്ടിൽ പോയി സുരക്ഷിതമായി ഇരിക്കുക. അപ്പൊ കുഞ്ഞിക്കളി എന്ത് പറഞ്ഞാണ്? ശരി കുഞ്ഞനണ്ണാനെ, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ കുഞ്ഞനണ്ണാൻ, കുഞ്ഞിക്കിളി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സംഭാഷണം പൂർത്തിയാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ലൈക്ക് ഒന്ന് നോക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കുറച്ചു പേർ മാത്രമേ ലൈക്ക് ഇടുന്നുള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി കാർഡ് 16 നോക്കാം. ഹൗ മെനി മാംഗോസ് ചന്തു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് നിയർ ദി ചക്കരമാവ്. ചന്തുവും അവന്റെ കൂട്ടുകാരും കൂടി ചക്കരമാവിനടുത്തെത്തി. ഇറ്റ് വാസ് ഫുൾ ഓഫ് സ്വീറ്റ് മാംഗോസ്. ആ ചക്കരമാവ് നിറച്ചും നല്ല മധുരമുള്ള മാങ്ങകളായിരുന്നു. ദി പ്ലക്ഡ് ദ മാംഗോസ് ടുഗെദർ. അവർ ഒരുമിച്ച് മാങ്ങ എല്ലാം പറിച്ചെടുത്തു. Find out the mangoes that each one got. ഓരോരുത്തർക്കും കിട്ടിയ മാങ്ങകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഹൗ മെനി മാംഗോസ് ആർ ദേർ. അപ്പൊ നമുക്ക് നോക്കാം, ചന്തുവിന് കിട്ടിയ മാങ്ങ എത്രയാണ്? ടോട്ടൽ തന്നിട്ടുണ്ട് 35. വൺസ് തന്നിട്ടുണ്ട് 5. അപ്പോ ടെൻസ് എത്രയാണ്? യെസ് 3. നെക്സ്റ്റ് പൊന്നൂസിന് കിട്ടിയ മാങ്ങ 76 ആണ്. അപ്പോൾ 6 വൺസ് 7 ടെൻസ്. ക്രോ കാക്കയ്ക്ക് കിട്ടിയത് 45 മാംഗോസ് ആണ്. 5 വൺസ് 4 ടെൻസ്. ദെൻ കുഞ്ഞിക്കിളിക്ക് കിട്ടിയത് 40 മാംഗോസ്. 0 വൺസ് 4 ടെൻസ്. കുഞ്ഞിനുറുമ്പിന് കിട്ടിയത് 24 മാംഗോസ്. 2 ടെൻസ് 4 വൺസ്. കുഞ്ഞനണ്ണാന് കിട്ടിയതോ 13 മാംഗോസ്. 3 വൺസ് 1 ടെൻ. ഇനി നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടിയതെന്ന്. ഹു ഗോട്ട് മോ മാംഗോസ്. ആർക്കാണ് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 76. അത് ആർക്കാണ് കിട്ടിയത്? പൊന്നൂസ്. പൊന്നൂസിനാണ് ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടിയത്. നെക്സ്റ്റ്, ഹു ഗോട്ട് ലെസ് മാംഗോസ്. ആർക്കാണ് ഏറ്റവും കുറവ് മാങ്ങ കിട്ടിയത്? കുഞ്ഞനണ്ണാനാണ്. 13 മാങ്ങയെ കിട്ടിയുള്ളൂ അല്ലേ. ഹൗ മെനി മാംഗോസ് ഡിഡ് ദ ക്രോ ഗെറ്റ് മോർ ദാൻ ദ ലിറ്റിൽ ആൻറ്റ്. കുഞ്ഞനുറുമ്പിനേക്കാൾ എത്ര മാങ്ങ കൂടുതലുണ്ട് കാക്കയ്ക്ക്? എത്ര മാങ്ങ കൂടുതലുണ്ട് എങ്ങനെ കാണാം? കാക്കയ്ക്ക് കിട്ടിയ മാങ്ങ മൈനസ് കുഞ്ഞനുറുമ്പിന്റെ മാങ്ങ. 45 മൈനസ് 24 ഈക്വൽ 21. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്ത് സേഫായിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് നമ്മളോട് ഹായ് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാർ വൈഗ ലക്ഷ്മി, ഗൗരി കൃഷ്ണ എസ്, ആർദ്ര, നിവേദിത, ഷിനു, ലിൻസ, ആലിയ. അപ്പോൾ ഇത്രയും പേർക്കും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എ ബിഗ് ഹായ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.